ഇന്നൽ ഹംദ ലില്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വഹ്ദ അൻജസ വഅദ നസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ അല്ലാഹു അക്ബറു കബീറ വൽഹംദു ലില്ലാഹി കസീറ وسبحان الله بكرة وأصيلا اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الله أكبر الله أكبر الله أكبر الله أكبر لا اله الا الله والله اكبر الله اكبر ولله الحمد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم واياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف صدق الله ايها الناس اوصيكم واياي بتقوى الله പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാം ജീവിതത്തിൽ ഓരോ ചുവടു വെക്കുമ്പോഴും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ എന്താണെന്ന് പരിശോധിച്ച് പഠിച്ച് അതിനനുസരിച്ച് ഓരോ ചുവടുകളും വെക്കണമെന്നും ജീവിതത്തിൽ തഖ്വയുള്ളവരായിരിക്കണമെന്നും അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗത്തിന് അവകാശികളായിത്തീരാൻ ഓരോ നിമിഷവും നാം ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നും എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. ഇന്ന് പെരുന്നാൾ ദിനമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഹാജർ ബീവി, മക്ക, അറഫ, മിനാ തായ്വറ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് വളരെ സമ്പുഷ്ടമായ വളരെ ശക്തമായ ഒരു സന്ദേശം, ഒരു മെസ്സേജ് ബലിപെരുന്നാൾ സുദിനം മനുഷ്യ സമൂഹത്തിന് നൽകുന്നുണ്ട്. ആ മെസ്സേജ് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ, നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളിലേക്ക് സ്വീകരിക്കുവാനും ആ മെസ്സേജിനെ ലോകത്തിന്റെ മുമ്പാകെ ഉയർത്തിക്കാണിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ സുദിനം അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സുദിനമാണ്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വ്യക്തിത്വത്തിന്റെ രണ്ടു ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ആ ഭാഗത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, വത്തഹദല്ലാഹു ഇബ്രാഹിം ഖലീല എന്നാണ്. അല്ലാഹുവിന്റെ സുഹൃത്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അവനിൽ വിശ്വസിക്കുകയും അവന് പൂർണ്ണമായി തന്റെ ജീവിതത്തെ കീഴ്പ്പെടുത്തുകയും അവന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാവുകയും ചെയ്തുകൊണ്ട് ത്യാഗപരിശ്രമങ്ങളിലൂടെ
ത്യാഗത്തിന്റെ തീച്ചൂളലിലൂടെ കടന്നുപോയ ഒരു മഹാനുഭാവനാണ്, ഒരു യുഗപ്രഭാവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാ, അല്ലാഹുവിന് സ്വന്തം മുഖം തിരിച്ചുവച്ച് അവന് അനുസരണം രേഖപ്പെടുത്തുന്നവനേക്കാൾ നല്ല മതം സ്വീകരിച്ചവനാരാണ് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ബഹുവ മഹ്സിൻ, നന്മകൾ ചെയ്തുകൊണ്ട് നല്ലതു മാത്രം പ്രവർത്തിച്ചുകൊണ്ട്. വത്തബ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഋജുമാനസനായ വളവില്ലാത്ത തിരിവില്ലാത്ത അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗം പിമ്പറ്റിയവനേക്കാളും ഉത്തമനായവൻ ആരാണ് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് വസ്തഖതല്ലാഹു ഇബ്രാഹിം ഖലീല, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അവന്റെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അതേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു, വഇദിത്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ നിരവധി തവണ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചു, എല്ലാ പരീക്ഷണങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നാം താങ്കളെ മനുഷ്യരുടെ ഇമാമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ സുഹൃത്തായിരിക്കുകയും ജനങ്ങളുടെ ഇമാമായിരിക്കുകയും ചെയ്ത മഹാനുഭാവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നമുക്ക് മാതൃകയുണ്ട്. അള്ളാഹുവിലേക്കടുക്കും തോറും ജനങ്ങളിൽ നിന്ന് അകലണമെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല നമ്മൾ. ജനങ്ങളോടടുക്കും തോറും അള്ളാഹുവിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല നാം. നാം അള്ളാഹുവിലേക്കടുക്കാൻ വിചാരിക്കുന്നു, അവന്റെ സുഹൃത്തായി തീരാൻ തീരുമാനിച്ചിരിക്കുന്നു, ഖലീലുള്ളയുടെ മാർഗം പിന്തുടരാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ ഖലീലുള്ളയിലേക്കുള്ള മാർഗം ഏതിലൂടെയാണ്, എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തുക? അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം ജനങ്ങളാണ്. ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, അവരെ സേവിച്ചുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരിൽ നിന്നുള്ള പീഡനങ്ങൾ സഹിച്ചുകൊണ്ട്, അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും അവരിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ട് വേണം അള്ളാഹുവിലേക്ക് എത്താൻ. അപ്പോ ഒന്നാമത്തെ പാഠം, അള്ളാഹുവിന്റെ സുഹൃത്താകുക, ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുകയും ജനങ്ങൾക്ക് നായകത്വം വഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം മാത്രമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം പിൻപറ്റുന്ന ഓരോ വിശ്വാസിയുടെയും മാർഗമാണ് എന്ന് നാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നത്തെ ലോകത്ത് ഇതുതന്നെ ഒരു പുതിയ സന്ദേശമാണ്. അതായത് വിശ്വാസം ഒരു ഭാഗത്തും ജനങ്ങൾ മറ്റൊരു ഭാഗത്തേക്കും നീട്ടി നിർത്തപ്പെട്ട ഈ കാലഘട്ടത്തിൽ മതം വേറെയും സാമൂഹ്യ ജീവിതം വേറെയുമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അല്ല, സാമൂഹ്യ ജീവിതമാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി. ഖലീലുള്ളയാകുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഇമാമുമായി മാറണമെന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുവാൻ വിശ്വാസികൾ ബാധ്യസ്ഥമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏകദൈവ വിശ്വാസത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല ഇബ്രാഹിം അലൈഹിസ്സലാം. അതിനെക്കുറിച്ച് നാം പലതവണ സംസാരിക്കാറുണ്ട്. പക്ഷേ അതേ ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെ മനുഷ്യരോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് നാം കൂടുതൽ സംസാരിക്കാറില്ല. ജീവിതത്തിൽ ഉടനീളം തന്റെ വിശ്വാസത്തെയും തന്നെയും തകർക്കാൻ ശ്രമിച്ച തന്റെ പിതാവ് ആ പിതാവിനോട് പിരിഞ്ഞു പോരുമ്പോൾ പറയുന്നത്, സഅസ്തഗ്ഫിറുലക റബ്ബി, ഞാൻ എന്റെ നാഥനോട് താങ്കൾക്കു വേണ്ടി പൊറുക്കാൻ അപേക്ഷിക്കും എന്നാണ്.
പൊറുക്കുന്ന ഒരു മനസ്സ്, കാരുണ്യത്തിന്റെ മനസ്സ്, വിട്ടുവീഴ്ചയുടെ മനസ്സ്, സഹനത്തിന്റെ മനസ്സ്, ഈ മനസ്സ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മനസ്സാണ് എന്ന് ഏത് സന്ദർഭത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം പരിശോധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഏതു നാട്ടിലാണോ അദ്ദേഹം വന്നു ചേർന്നിട്ടുള്ളത്, ഇറാഖിന്റെ ഇരുളടഞ്ഞ ഇടനാഴികയിൽ നിന്നാണ് അദ്ദേഹം തന്റെ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഭൂഖണ്ഡങ്ങൾ താണ്ടി, ഭൂപ്രദേശങ്ങൾ താണ്ടി അദ്ദേഹം ചെന്നെത്തുന്ന ഒരു മരുഭൂമിയാണ്, ഒരു വന്ധ്യമായ ഭൂമിയാണ് മക്ക. ആ മക്കയിൽ ഹാജറിനെയും കൂട്ടി പുത്രൻ ഇസ്മായിലിനെയും കൂട്ടി വരികയാണ്. ആ ജലശൂന്യമായ ഫലശൂന്യമായ ആ മരുഭൂമിയിൽ നാഗരികതക്ക് ബീജമിടുന്നത്, തുടക്കമിടുന്നത് ഹാജറയും അതുപോലെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമുമാണ്. നിങ്ങൾക്കറിയാമോ ഒരു നാഗരികതയുടെ ഏറ്റവും വലിയ അടിത്തറ ഏതാണ്? ഒരു നാഗരികതയുടെ ഏറ്റവും വലിയ അടിത്തറ ജലമാണ്. നദികൾക്കു ചുറ്റുമാണ് നാഗരികതകളും സംസ്കാരങ്ങളും രൂപപ്പെടുന്നത്. ജലാശയങ്ങൾക്കു ചുറ്റുമാണ് നാഗരികതകളും സംസ്കാരങ്ങളും രൂപപ്പെടുന്നത്. ഇത് നാം ധാരാളമായി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇബ്രാഹിമും കുടുംബവും മക്കയിൽ വന്നു നോക്കുമ്പോൾ അവിടെ ജലശൂന്യമാണ്. ജലശൂന്യം എന്നതുകൊണ്ട് ഫലശൂന്യവുമാണ്. മാത്രമല്ല, ആളുകളെയും എവിടെയും കാണുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരെ അവിടെ ആക്കിക്കൊണ്ട് പിരിഞ്ഞുപോവുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ മാത്രമായിട്ടുള്ള ഭക്ഷണം, കാരക്കച്ചുളകൾ, അല്പം വെള്ളം ഒരു തോൽസഞ്ചിയിൽ, അത് മാത്രമേ ഉണ്ടായിരുന്നു. വെള്ളം തീർന്നത് കാരണം തന്റെ മാറിടം വറ്റി വരണ്ടു, യാതൊരു വഴിയുമില്ല. മാറിടം ചുരത്തി നോക്കുന്നു, മുലക്കണ്ണുകളോടടുപ്പിച്ച്, വലത്തെ മുലക്കണ്ണുകളോടടുപ്പിച്ച് വെച്ച് നോക്കുന്നു, കുട്ടിക്ക് കുടിക്കാൻ പാൽ കിട്ടുന്നില്ല. പിന്നീട് ഇടത്തെ മുലക്കണ്ണുകളോട് ചേർത്ത് വെക്കുന്നു, കുട്ടിക്ക് പാൽ കിട്ടുന്നില്ല. മാറി മാറി പഠിക്കുന്നു, പാൽ കിട്ടുന്നില്ല. കാരണം ഭക്ഷണമില്ല, വെള്ളമില്ല. ആ സമയത്താണ് ആ മാറിടങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്ന രൂപത്തിൽ ഒരു ഭാഗത്ത് സഫാമലയും മറുഭാഗത്ത് മർവാമലയും, ഇടതും വലതും എങ്ങനെയാണോ മാറി പരീക്ഷിച്ചത്, അതുപോലെ വെള്ളത്തിന് വേണ്ടി ആ വലക്കു മുകളിലേക്കും ഈ വലക്കു മുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു നോക്കുന്നു, ഒരിക്കു വെള്ളം കിട്ടുമോ എന്ന് പരിശോധിക്കാം. ഏഴു പ്രാവശ്യമായി യാത്ര തുടരുന്നു. ഏഴാമത്തെ പ്രാവശ്യം വന്നു നോക്കുമ്പോഴാണ് ഇസ്മായിലിന് ചുറ്റും വെള്ളം പരന്നൊഴുകുന്നത് കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് സംസം എന്ന് പറയുന്നത്. ആ സംസം, ആ ജലാശയം, ആ ജലാശയമാണ് ഒരു നാഗരികതയുടെ തുടക്കം, ഒരു നാഗരികതയ്ക്ക് വെള്ളം നൽകിയത്. വെള്ളം പരന്നതോടുകൂടി പക്ഷിപറകൾ അവിടെ വരാൻ തുടങ്ങുന്നു. ദൂരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ പക്ഷിപറവകളുടെ വട്ടമിട്ട് പറക്കൽ കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്നു. അവിടെ അവർ താമസമാക്കുന്നു, വന്നുപോകുന്നവരുടെ കേന്ദ്രമായി തീരുന്നു. വന്നുപോകുന്നവരിൽ നിന്ന് ഭക്ഷണവും വെള്ളവും എല്ലാം ആളുകൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, അതൊരു സംസ്കാരത്തിന്റെ കേന്ദ്രമായി മാറുന്നു. ഇവിടെ ഹാജർ എന്നുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മുടെ സ്ത്രീകൾ ഓർക്കണം. ആ ഹാജറാണ് തന്റെ പ്രയാസങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നിട്ട് ആ നാഗരികതയുടെ തുടക്കമായിട്ടുള്ള ഈ വെള്ളത്തിന് ഉൽപ്പത്തി നൽകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇസ്ലാമിലെ സ്ത്രീയെക്കുറിച്ച്, സ്ത്രീയുടെ സങ്കല്പത്തെക്കുറിച്ച് നമ്മോട് തർക്കിക്കുന്നവരുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിനെ പ്രതിയേർക്കുന്നവരുണ്ട്. അവർ ഹാജറിനെക്കുറിച്ച് ആലോചിക്കണം.
ഒരു നാഗരികതക്ക് ബീജാഭാവം ചെയ്ത ഹാജറിനെ കുറിച്ച് ആലോചിക്കണം. ആ ഹാജറിന് അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെയാണ് ഇടം നൽകിയിട്ടുള്ളത്? ഇടം നൽകിയിട്ടുള്ളത് അവന്റെ ഭവനത്തിന് ചാരെ ബൈത്തുല്ലാഹ് കഅബാലയം, ആ കഅബാലയത്തിന് തൊട്ടു ചാരെ ഒരു സ്ഥലമുണ്ട് ഹിജ്റ ഇസ്മായിൽ. ഇസ്മായിൽ കിടന്ന മടിത്തട്ട്, ആ മടിത്തട്ട് ആരുടെ മടിത്തട്ടാണ്? അത് ഹാജറിന്റെ മടിത്തട്ടാണ്. നിങ്ങൾ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ ഹിജ്റ ഇസ്മായിലിന്റെ ഇടയിലൂടെ തറാഫ് ചെയ്താൽ ഹിജ്റ ഇസ്മായിലിനെ ഹാജറിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് തവാഫ് ചെയ്താൽ തവാഫാവുകയില്ല. നിങ്ങളുടെ തവാഫ് പൂർണ്ണമാകണമെങ്കിൽ ഹാജറിന്റെ ഭവനത്തെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ തവാഫ് ചെയ്യണം. തന്റെ ഭവനത്തോട് ചേർത്ത് വെക്കാൻ ഹാജറിനെ തീരുമാനിച്ച അള്ളാഹു ഇൻക്ലൂഷന്റെ സർവ്വതിനെയും ഒരുമിച്ച് കൂട്ടുന്നതിന്റെ ഉൾക്കൊള്ളതിന്റെ വലിയ പാഠമാണ് മനുഷ്യ സമൂഹത്തിന് പഠിപ്പിക്കുന്നത്. മനുഷ്യരിൽ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തു, സ്ത്രീകളിൽ ഒരു കറുത്തവളെ തെരഞ്ഞെടുത്തു, കറുത്തവളിൽ ഒരു അടിമയെ തെരഞ്ഞെടുത്തു. അടിമയായ കറുത്തവളായ ഒരു സ്ത്രീയുടെ ഭവനത്തെ തന്റെ ഭവനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കാലാകാലവും എന്റെ ഭവനത്തെ തവാഫ് ചെയ്യുന്നവർ ആ ഭവനത്തെ കൂടി തവാഫ് ചെയ്യണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് ഇൻക്ലൂഷന്റേതായ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന്റേതായ ഒരു പുതിയ പാഠം മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പാഠം ഇന്ന് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പാകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുവാൻ മുസ്ലിം സമൂഹം ബാധ്യസ്ഥരാണ് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എത്ര പ്രയാസങ്ങൾ, എത്ര പ്രതിസന്ധികൾ! ഈ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം അഭിമുഖീകരിച്ചിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാം ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. യാത്രയിൽ പ്രശ്നങ്ങളുണ്ടായി, കെടുതികളുണ്ടായി, രോഗങ്ങളുണ്ടായി. തന്റെ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥയുണ്ടായി. അപ്പോഴൊന്നും പതറാതെ പിടിച്ചു നിന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നമുക്കൊരു പാഠമാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഇന്നത്തെ ഇസ്ലാമിക സമൂഹത്തിൽ പാഠമുണ്ട്, ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിൽ പാഠമുണ്ട്. നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ സുഭിക്ഷതയുടെ സന്ദേശമുണ്ട്, അതിൽ നിർഭയത്വത്തിന്റെ സന്ദേശമുണ്ട്. സുഭിക്ഷതയുടെ സന്ദേശമുണ്ട്, നിർഭയത്വത്തിന്റെ സന്ദേശമുണ്ട്. കാരണം ഈ മക്ക എന്ന് പറയുന്ന നഗരം അല്ലെങ്കിൽ ഗ്രാമം രൂപപ്പെടുകയാണ്. രൂപപ്പെട്ടു വന്നതിന് ശേഷമാണ് വീണ്ടും ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങോട്ട് വരുന്നത്. അവിടെ കഅബാലയത്തിന്റെ ചുമരുകൾ കെട്ടിപ്പൊക്കുകയാണ്. കഅബാലയത്തിന്റെ ചുമരുകൾ കെട്ടിപ്പൊക്കിയതിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നിങ്ങൾ പരിശോധിച്ചാൽ ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, പടച്ചവനെ ഈ ഭൂമിയെ നീ ഒരു നിർഭയമായ ഭൂമിയാക്കണം. ഇവിടെ ജീവിക്കുന്നവർക്ക് നിർഭയത്വം വേണം. വർസുഖ് അഹ്ലഹു മിനസ്സമറ, പോരാ, ഇവിടെ ജീവിക്കുന്നവർക്ക് പഴവർഗ്ഗങ്ങൾ ലഭിക്കണം, ഭക്ഷണപദാർത്ഥങ്ങൾ ലഭിക്കണം, അവരുടെ ജീവിതം സുഭിക്ഷമായി തീരണം. അങ്ങനെ നിർഭയത്വം, സുഭിക്ഷത എന്നീ രണ്ട് ആശയങ്ങൾ, ഭയത്തിനെതിരായിട്ട് വിശപ്പിനെതിരായിട്ടുള്ള രണ്ടാശയങ്ങൾ, ആ രണ്ടാശയങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്വപ്നത്തിൽ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൽ ആശയങ്ങൾ ജന്മം കൊള്ളുന്നത്, ആദർശങ്ങൾ വളർന്നു വരുന്നത്. ഭയത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനാണ്, വിശപ്പിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനാണ്. അതിനാണ് കമ്മ്യൂണിസം ഉണ്ടായത്, അതിനാണ് സോഷ്യലിസം ഉണ്ടായത്, അതിനാണ് ഒരുപാട് ദർശനങ്ങൾ ഈ ലോകത്ത് വളർന്നു വരികയും
അസ്തമിച്ചു പോവുകയും ചെയ്തത്. ഭയമില്ലാത്ത ലോകം, വിശപ്പില്ലാത്ത ലോകം. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്ദേശമാണെന്ന് മാത്രമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഭവനം ഉണ്ടാക്കിയപ്പോൾ ആ ഭവനത്തിന്റെ ചാരത്തുള്ളവർ നിർഭയരായിരിക്കണമെന്നും സുഭിക്ഷരായിരിക്കണമെന്നും അദ്ദേഹം സ്വപ്നം കണ്ടു, അദ്ദേഹം പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓതിവെച്ച സൂറത്തിൽ ഈ വീടിന്റെ നാഥന് അവർ കീഴ്പ്പെടട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഉ വആമനഹും മിൻ ഖൗഫ്. ആ ഭവനമാണ് അവർക്ക് വിശപ്പിന്റെ സന്ദർഭത്തിൽ ഭക്ഷണം നൽകിയത്. ആ ഭവനം കാരണമായിട്ടാണ് അവർക്ക് നിർഭയമുണ്ടായിത്തീർന്നത്. ഏതൊരു ഭവനത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നിർഭയത്വവും സുഭിക്ഷതയും നൽകിയോ ആ ഭവനത്തെ അവർ ആ ഭവനത്തിന്റെ നാഥനെ ആരാധിക്കട്ടെ എന്ന്, ഇബാദത്ത് ചെയ്യട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ് ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്ദേശം ഏകദൈവത്വത്തിന്റെ സന്ദേശമായതുപോലെ തന്നെ അത് നിർഭയത്വത്തിന്റെ സന്ദേശമാണ്, അത് സുഭിക്ഷതയുടെ സന്ദേശമാണ്. ആ സന്ദേശത്തിലൂടെ മാത്രമേ ലോകത്ത് നിർഭയത്വവും ലോകത്ത് സുരക്ഷിതത്വവും ഉണ്ടാവുകയുള്ളൂ, സുഭിക്ഷതയും ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നിർഭയത്വത്തിന്റെയും ഈ സുഭിക്ഷതയുടെയും സന്ദേശം സ്വയം ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് നാം. ഭയരഹിതമായ ഒരു ലോകം മനുഷ്യ സമൂഹത്തിന് കാഴ്ചവെക്കേണ്ടവരാണ് നാം. പക്ഷേ ആ നാം തന്നെ ഭയചകിതരായിത്തീർന്നാലോ, ആ നാം തന്നെ ഭയചകിതരായിത്തീർന്നാലോ അത് ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാകും. അതുകൊണ്ട് ഒരിക്കലും ഭയചകിതരായിത്തീരരുത്. ഇന്ന് ഇന്ത്യയിൽ വളർത്തിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നരേറ്റീവുകൾ മുസ്ലിം സമൂഹത്തിൽ ഭയം നട്ടു വളർത്താനുള്ള നരേറ്റീവുകളാണ്. നിങ്ങളിൽ ഭയം ജനിപ്പിക്കാനും നിങ്ങളുടെ ശത്രുക്കളിൽ ആവേശം ജനിപ്പിക്കുവാനും ഉതകുന്ന ഗ്രാൻഡ് നരേറ്റീവുകൾ ഉണ്ടാകുന്നു, വലിയ വിശദീകരണങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യക്ക് വളരെ ശോഭനമായ ഒരു ഭൂതകാലമുണ്ടായിരുന്നു, വളരെ മനോഹരമായ പുഷ്കരമായ ഒരു ഭൂതകാലമുണ്ടായിരുന്നു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്. ആധുനിക സമൂഹം എത്തിപ്പെട്ടിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളെക്കാളും വലിയ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു വലിയ ലോകം ഇന്ത്യയിലുണ്ടായിരുന്നു. അതാണ് ഇന്ത്യയുടെ ചരിത്രം. പിന്നീട് ഇവിടെ മുസ്ലിങ്ങൾ വന്നു. മുസ്ലിങ്ങൾ വന്നതിനു ശേഷം അവർ കാലഘട്ടത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു, അവരും കാലഘട്ടത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി. അതിനുശേഷം സെക്കുലർ ഭരണമുണ്ടായിരുന്നു, അവരും ഇന്ത്യയെ നാശത്തിലേക്കാണ് നയിച്ചത്. വളരെ പുഷ്കരമായ മനോഹരമായ ആ ഭൂതകാലത്തേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനുള്ളവരുടെ കൈകളിലേക്ക് ഇന്ന് അധികാരം കിട്ടിയിരിക്കുന്നു. അവിടെ നായകൻ ഇപ്പോൾ അധികാരം കയ്യിലുള്ളവരാണ്, അവിടെ വില്ലൻ ഇസ്ലാമും മുസ്ലിങ്ങളുമാണ്. അവിടെ ഈ കഥ നടക്കുന്ന സ്ഥലം ഇന്ത്യ മഹാരാജ്യമാണ്. അങ്ങനെ പ്ലോട്ടും വില്ലനും നായകനുമുള്ള ഒരു ഗ്രാൻഡ് നരേറ്റീവ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനോട് ചേർന്നുകൊണ്ടുള്ള കഥകളാണ് ലോകത്ത് ഇന്ത്യയിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ടുകൊണ്ട് ഭയചകിതരാകേണ്ടുന്ന യാതൊരു കാര്യവും മുസ്ലിങ്ങൾക്കില്ല എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷിച്ച അല്ലാഹു, മൂസ അലൈഹിസ്സലാമിനെ ചെങ്കടലിൽ ഒഴുകിപ്പോകുന്നതിൽ നിന്ന് രക്ഷിച്ച അല്ലാഹു, യൂനുസ് അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ച അല്ലാഹു, ഈസ അലൈഹിസ്സലാമിനെ
ശത്രുക്കളുടെ കുരിശിൽ നിന്ന് രക്ഷിച്ച അല്ലാഹു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനേകായിരം ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച അല്ലാഹു, അതേ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമുക്ക് ആവശ്യമുള്ളത്. അവർ കുതന്ത്രങ്ങൾ കാണിക്കുമ്പോൾ അല്ലാഹുവും തന്ത്രങ്ങൾ മനിയുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രങ്ങൾ മനയുന്നവനിൽ അല്ലാഹുവാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഭയപ്പെടരുത്. സംസദുകൾ നടക്കാം, വലിയ വലിയ സംസദുകൾ നടക്കാം, അവിടെ വെച്ച് മുസ്ലിം ഉന്മൂലനത്തെക്കുറിച്ചുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാകാം, ബുൾഡോസറുകൾ ഉരുളാം, ആളുകളെ കൂട്ടക്കൊല ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായേക്കാം, മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തേക്കാം, പൌരത്വത്തിന് ഭീഷണികൾ ഉണ്ടായേക്കാം, പൌരന്മാരല്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, വയംകുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല കൂടെ ഉണ്ടാകണമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല കൂടെ ഉണ്ടാകണമെങ്കിൽ അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാൻ നിങ്ങൾ സന്നദ്ധമാകണം. ഇബ്രാഹിം അലൈഹിസലാം നിർവഹിച്ചതുപോലെ, ഇസ്മായിൽ അലൈഹിസലാം നിർവഹിച്ചതുപോലെ, നൂഹ് അലൈഹിസലാം നിർവഹിച്ചതുപോലെ, മൂസ അലൈഹിസലാം നിർവഹിച്ചതുപോലെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ സഹാബാക്കളും ദൗത്യ നിർവഹണം നടത്തിയതുപോലെ, ആ ദൗത്യത്തിന് വേണ്ടി ഒരുമിച്ചു നിൽക്കാൻ, ആ ദൗത്യത്തിന്റെ കാവലാളാകുവാൻ അല്ലാഹുവിന്റെ ഏകത്വവും മനുഷ്യ സമൂഹത്തിന്റെ ഏകത്വവും ഈ ലോകത്ത് ഉയർത്തിപ്പിടിക്കുവാൻ നിങ്ങളുടെ ജീവനും ജീവിതവും ജീവിത സൗകര്യങ്ങളും ത്യജിക്കുവാൻ നിങ്ങൾ സന്നദ്ധമാണോ എങ്കിൽ, നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരെ സന്നിഗ്ധഘട്ടത്തിൽ സഹായിച്ച അല്ലാഹുവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും, നിങ്ങൾ മനസ്സിലാക്കും. ജനൂസൈഡ് നടന്നതുകൊണ്ട്, വംശഹത്യ നടന്നതുകൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് നിങ്ങൾ കരുതേണ്ടത്. വംശഹത്യ നടത്താൻ കഴിയില്ല, നടത്തിയാൽ തന്നെ എല്ലാം അവസാനിക്കുകയുമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ വംശഹത്യക്ക് ഇരയായ ഒരു സമൂഹമാണ് ജൂതർ. ഹിറ്റ്ലർ പറഞ്ഞു, എല്ലാ ജൂതരെയും ഞാൻ കൊന്നൊടുക്കിയിട്ടുണ്ട്, 10% ബാക്കി വെച്ചത്. വരാൻ പോകുന്ന ലോകം ജൂതന്മാർ എത്രമാത്രം മോശക്കാരാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് 10% ബാക്കി വെച്ചത് എന്ന് ഹിറ്റ്ലർ പറഞ്ഞു. പക്ഷെ ആ 10% ഇന്ന് ലോകത്ത് എക്കണോമിയെ നിയന്ത്രിക്കുന്നത്, ഇന്ന് ലോകത്ത് ആയുധ കച്ചവടങ്ങളെ നിയന്ത്രിക്കുന്നത്, ഇന്ന് അവരാണ് ലോകത്തിന്റെ മുഴുവൻ പോളിസികളെയും നയ നിലപാടുകളെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് വംശഹത്യ കൊണ്ട് ഒരു സമൂഹത്തെ പിഴുതെറിയാം എന്ന് വെച്ചാൽ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന്റെ വേരുകൾ ആയിരക്കണക്കിന് വർഷങ്ങളിലേക്ക് ആണ്ടിറങ്ങി നിൽക്കുന്നതാണ്. ചരിത്രത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ രൂഢമൂലമായിട്ടുള്ള വേരുകൾ ഇന്ത്യൻ സമൂഹത്തിനുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സംഭാവനകൾ പരന്നു നിൽക്കുകയാണ്. കുത്തുബ് മിനാറിന്റെ ഉയരവും താജ്മഹലിന്റെ സൗന്ദര്യവും ചെങ്കോട്ടയുടെ പരപ്പുമുള്ള ചരിത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ സമൂഹത്തിൽ മുസ്ലിംകളുടേതായ സംഭാവനയായി നിലനിൽക്കുന്നു. ആ മുസ്ലിങ്ങൾ അഭിമാനപൂർവം ബോധം തിരിച്ചു വിളിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയും ഖുർആനും പ്രവാചകനും നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൗത്യത്തിന് വേണ്ടി നാം സ്വയം സമർപ്പിക്കണം. ഇബ്രാഹിം അലൈഹിസലാം കാന ഉമ്മത്തൻ ഖാനിതൻ. ഇബ്രാഹിം അലൈഹിസലാം ഒരു സമുദായമായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ 20 കോടി വരുന്ന ഒരു സമുദായമുണ്ട്. ആ സമുദായം ഇബ്രാഹിം അലൈഹിസലാമിനെ പോലെ നട്ടെല്ലുള്ള സമുദായമായി തീർന്നാൽ ദൗത്യ നിർവഹണത്തിന് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റ് ഉള്ള, ഇനീഷ്യേറ്റീവ് ഉള്ള ഒരു സമുദായമായി തീർന്നാൽ ഈ സമുദായം അതിജയിക്കുന്ന സമുദായമായിരിക്കും.
അല്ല, നിങ്ങളുടെ പോരാട്ടം വെറും എക്സിസ്റ്റൻസിന് വേണ്ടി, അസ്തിത്വത്തിന് വേണ്ടി മാത്രമായാൽ നിങ്ങളുടെ അസ്തിത്വത്തിന് ഇവിടെ എന്ത് കാര്യം? നിങ്ങളുടെ അസ്തിത്വത്തിന് കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ. മനുഷ്യന് ഭയമില്ലാത്ത, വിശപ്പില്ലാത്ത ഒരു ലോകം സംഭാവന ചെയ്യാൻ നിങ്ങളുടെ ആദർശവുമായി നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വത്തിന് ഒരു പ്രാധാന്യവും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, പെരുന്നാൾ ദിവസം വളരെ മാന്യമായി ഉയർന്ന നിലയിൽ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക. ഹിന്ദുക്കളിലേക്ക്, ക്രൈസ്തവരിലേക്ക്, മുസ്ലിങ്ങളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ അവരുമായി സൗഹാർദ്ദം പങ്കിടുക. നിങ്ങളുടെ സന്തോഷം അവരുമായി നിങ്ങൾ പങ്കിടുക. നിങ്ങളുടെ ആദർശത്തിന്റെ മാധുര്യം അവർക്ക് അനുഭവവേദ്യമാക്കുക. നമ്മുടെ ഈ പെരുന്നാൾ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മതമൈത്രിയുടെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പെരുന്നാളായി തീരുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ തമ്പുരാനെ. ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, വിലക്കയറ്റത്തിൽ നിന്നും, സംസ്കാര ശൂന്യതയിൽ നിന്നും, ഛിദ്രതയിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തെ അല്ലാഹുവേ നീ രക്ഷിക്കണമേ തമ്പുരാനെ. ഇസ്ലാമിനെയും ഇസ്ലാമിനു വേണ്ടി ജീവിക്കുന്ന സഹോദരങ്ങളെയും നീ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ രക്ഷിച്ച പോലെ, ഈസാ അലൈഹിസ്സലാമിനെ രക്ഷിച്ച പോലെ, യൂനുസ് അലൈഹിസ്സലാമിനെ രക്ഷിച്ച പോലെ, നീ എല്ലാ പ്രവാചകന്മാരെയും രക്ഷിച്ച പോലെ ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും നീ രക്ഷിക്കണമേ തമ്പുരാനെ. അവർക്ക് നീ നിർഭയത്വം നൽകണമേ തമ്പുരാനെ. അവർക്ക് നീ സുഭിക്ഷത നൽകണമേ തമ്പുരാനെ. വിശപ്പിൽ നിന്നും ഭയത്തിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു നേതാവിനെ നൽകണമേ തമ്പുരാനെ. اللهم اجعلنا من لدنك وليا واجعلنا من لدنك نصيرا. اللهم اجعلنا من لدنك وليا واجعلنا من لدنك نصيرا. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اذل الشرك والمشركين. اللهم اذل الشرك والمشركين. اللهم اذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. انك مجيب الدعوات يا قاضي الحاجات. طيب صراهم واجعل الجنه مواهم. اللهم اجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والسلام والحمد لله رب العالمين. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.